കൊച്ചിയുടെ ഗതാഗത രംഗത്ത് വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുന്ന പുതിയ പാത അതിവേഗം യാഥാർത്ഥ്യമാക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. ഭരണസിര കേന്ദ്രമായ കാക്കനാടിനെയും കൊച്ചി നഗരത്തെയും തമ്മിൽ എളുപ്പത്തിൽ ബന്ധിപ്പിക്കുന്നതാണ് എറണാകുളം ജില്ലയിൽ അഞ്ച് മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുന്ന നിർദ്ദിഷ്ട തങ്കളം കാക്കനാട് പാത. പദ്ധതി പ്രദേശം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സന്ദർശിച്ചു. കൊച്ചിയുടെ വികസന കുതിപ്പിൻ്റെ തുടർച്ചയ്ക്കുള്ള ശ്രമമാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് വകുപ്പ് നടത്തുന്നത്. കുന്നത്തുനാട് മൂവാറ്റുപുഴ കോതമംഗലം പെരുമ്പാവൂർ തൃക്കാക്കര മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന തങ്കളം കാക്കനാട് നാലുവരി പാത ഉടൻ യാഥാർത്ഥ്യമാക്കുകയാണ് ലക്ഷ്യം. എംഎൽഎമാർക്കും ഉദ്യോഗസ്ഥർക്കുമൊപ്പം പദ്ധതി പ്രദേശം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സന്ദർശിച്ചു. തുടർന്ന് പട്ടിമറ്റം റെസ്റ്റ് ഹൗസിൽ യോഗം ചേർന്നു. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ വേഗത്തിൽ പൂർത്തീകരിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി റിയാസ് പറഞ്ഞു. വാട്ടർ അതോറിറ്റി അതുപോലെ തന്നെ ലാൻഡ് അക്വസിഷനൊക്കെ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ മറ്റ് വകുപ്പുകൾ കൂടി കണക്ട് ചെയ്യപ്പെട്ടുകൊണ്ട് ഈ പ്രശ്നം പരിഹരിച്ച് പെട്ടെന്ന് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് അടിയന്തരമായി എല്ലാ വകുപ്പിലെയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും ബന്ധപ്പെട്ട ഈ ജില്ലയിലെ മറ്റെല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടൊരു യോഗം ഈ മാസം തന്നെ ഈ ലോക്ക്ഡൗണിൻ്റെ സാഹചര്യങ്ങൾ കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഓൺലൈനിലോ അല്ലെങ്കിൽ ഫിസിക്കലായോ ചേരാനാണ് ഉദ്ദേശിക്കുന്നത്. 1082 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന കിഫ്ബി പദ്ധതിയാണ് തങ്കളം കാക്കനാട് നാലുവരി പാത. 12 ഹെക്ടർ ഭൂമിയാണ് പദ്ധതിക്കായി ഏറ്റെടുക്കേണ്ടത്. വൈറ്റില ദേശീയപാത ബൈപ്പാസിനെയും എം ജി റോഡിനെയും ബന്ധിപ്പിക്കുന്ന റോഡാണിത്. കൂടാതെ ഇൻഫോ പാർക്ക്, സ്മാർട്ട് സിറ്റി എന്നിവിടങ്ങളിലേക്കുള്ള കണക്ടിവിറ്റി കൂടുതൽ സൗകര്യപ്രദമാകും. ഇതിനു പുറമെ ഇടപ്പള്ളി, പാലാരിവട്ടം, വാഴക്കാല പൈപ്പ് ലൈൻ റോഡുകളിലെ ഗതാഗതക്കുരുക്കിനും പരിഹാരമാകുന്ന പദ്ധതി കൂടിയാണിത്. കൈരളി ന്യൂസ്, കൊച്ചി.